ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ പ്ലസ് വൺ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1952-1990 എന്ന ഒരു ചാപ്റ്റർ നെയിമാണ്. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു സെഷൻ ഞാനൊരു ഇൻട്രൊഡക്ടറി എന്ന രീതിയിൽ എടുത്തിട്ടിരുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന അടുത്ത ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് പ്ലാനിങ് എന്തിനു വേണ്ടി, പ്ലാനിങ് വികസനത്തിന് വേണ്ടി, സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് പ്ലാനിങ് എന്നുള്ളതാണ്. ഇവിടുത്തെ നമ്മളുടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഏതാണ്? അത് മിക്സഡ് എക്കോണമിയാണ്. ഇവിടെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം? മൂന്ന് തരമുണ്ട്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ഇവ മൂന്നും ഓരോന്നും എന്താണ് എന്നുള്ളതായിരുന്നു, അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എടുക്കുകയാണെങ്കിൽ അതിന് അവിടെ എന്തൊരു കേന്ദ്ര പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് അവിടെ ഒരു കമ്പോള ശക്തികൾ അല്ലെങ്കിൽ വില എന്ന മെക്കാനിസത്തിലൂടെ ആയിരിക്കും. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് അതോറിറ്റി ഉണ്ടായിരിക്കും. ബിസിനസ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അവിടെ രണ്ടിൻ്റെയും, അതായത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പ്രതിപാദിച്ചിരുന്നത്. അതിൻ്റെ ഒരു സമ്മപ്പാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എടുക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ പ്ലാനിങ് എന്താണ്? പ്ലാനിങ് ആസൂത്രണം എന്നാൽ എന്ത്? ആസൂത്രണം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ചില ലക്ഷ്യങ്ങൾ നേടാവുന്ന വിധത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ വിഭവങ്ങൾ പങ്കിട്ട് നൽകുന്ന പ്രക്രിയയ്ക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നിശ്ചിത കാലയളവുണ്ട്, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിഭവങ്ങളെ പങ്കിട്ട് നൽകുന്നു. ആ ഒരു പ്രോസസ്, അതാണ് പ്ലാനിങ്. എന്താണ് സവിശേഷതകൾ? ആസൂത്രണത്തിൻ്റെ അഥവാ പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ബോധപൂർവം നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണിത്. മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് ചെയ്യുന്നത് ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ്. പിന്നെയോ, പരിമിതമായ വിഭവങ്ങളെ ശരിയായ രീതിയിലും കാര്യക്ഷമമായ രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കും. മറ്റൊന്ന്, ദ ലാസ്റ്റ് വൺ, സമയബന്ധിതവും ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് നോക്കിയാൽ 1951 ഇന്ത്യയിലെ പ്ലാനിങ് ആരംഭിച്ചത്. സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികളെയാണ് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിച്ചത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെങ്കിൽ അതൊരു 20 കൊണ്ട് നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ് എങ്കിലേ പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയാം. അപ്പോൾ പ്ലാനിങ് ദീർഘകാലാടിസ്ഥാനത്തിലും ഉണ്ടാവാം, ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ഉണ്ടാവാം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണെന്നറിയാമോ? മഹലാനോബിസ് ആണ്. PC മഹലാനോബിസ്, അതായത് പ്രസന്ന ചന്ദ്ര മഹലാനോബിസ് ആണ്. അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രസിദ്ധീകരണവും നടത്തിപ്പോന്നിട്ടുണ്ട്. അദ്ദേഹം നടത്തിപ്പോന്ന പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് സംഖ്യ. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഗോൾസ് ഓഫ് 5-year plans. ഇന്ത്യയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം നാം കൂടുതൽ കൂടുതൽ കർമ്മോന്മുഖമായ പ്രവർത്തനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഓരോ പദ്ധതി പ്രവർത്തനത്തിലും മുൻഗണനാക്രമവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിക്ക് പൊതുവായ, അവിടെ തന്നെ സുനിശ്ചിതമായ, വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവ? സുനിശ്ചിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത്, ദെൻ നവീകരണം, മോഡേണൈസേഷൻ, ദെൻ സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ്, ദെൻ ഇക്വിറ്റി അഥവാ നീതി. ഈ 4 points ആണ് നമുക്ക് മെയിനായിട്ട് എടുത്തു പറയാൻ സാധിക്കുക. സാമ്പത്തിക വളർച്ച, നവീകരണം, സ്വാശ്രയത്വം, നീതി, ഈ ലക്ഷ്യങ്ങളെ നമുക്ക് ഓരോന്നും എടുത്തുനിന്ന് വിശദമായി പ്രതിപാദിക്കാം. 1, എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച. ഒരു സമ്പദ് വ്യവസ്ഥ വളരുക എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? അവിടെ നിലവിലെ ആ സാമ്പത്തിക വ്യവസ്ഥയിലെ GDP വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലെ വർധനവ് ഉണ്ടാവും. ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ് വളരുന്നത്? അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപാദന
അതുപോലെ തന്നെ വ്യവസായ സേവന കൃഷി എല്ലാമായിട്ടുള്ള അതെല്ലാമായിട്ടുള്ള വളർച്ചയിലൂടെയാണ് നമ്മൾക്ക് വളർച്ച, നമ്മുടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ നോക്കിയാൽ കൃഷി, വ്യവസായം, സേവനങ്ങള്, ഉപഭോഗം, നിക്ഷേപം, സർക്കാർ ചെലവുകൾ ഇവയൊക്കെ വളരുന്ന ഒരു ചുറ്റുപാടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ മേഖലകളുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ വളർച്ചയാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ച എന്നത് പറയാം. അപ്പോൾ ഒരു GDP എന്നാൽ എന്ത്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തിനെയാണ് പൊതുവെ GDP എന്ന് പറയുക. അപ്പോൾ ഒരു നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ അത് എന്താണത്? അത് ഒരു വർഷമായിരിക്കും ഒരു നിശ്ചിത കാലയളവ് എന്ന് പറയുക. അപ്പൊ GDP എന്നൊരു കൺസെപ്റ്റ് ഇവിടേക്ക് വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതിന്റെ ആൻസർ ആണ് പറഞ്ഞത്. ഒരു ഒരു നിശ്ചിത കാലയളവില് ഒരു സാമ്പത്തിക വർഷത്തിലെ, അതായത് ഒരു പ്രദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശം എടുത്താൽ ആ ആഭ്യന്തര പ്രദേശം മൊത്തത്തിൽ എടുക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൊത്തം പണമൂല്യമാണ് GDP എന്ന് പറയുക, അല്ലേ? സോ ഹിയർ കേന്ദ്ര സ്ഥിതി വിവര സംഘടന CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നും പറയാം, അവയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ 2006-2007 വളർച്ചാ നിരക്ക് 9.6% കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ GDP 2006-2007 9.6% എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് വളർച്ച സംബന്ധിച്ച്, സാമ്പത്തിക വളർച്ചാ ശേഷിയെ സംബന്ധിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അവരുടേതായ ഭാഷയിൽ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തിലെ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയായിരിക്കും വളർച്ച എന്ന് പറയാം. ഉൽപ്പാദന ശേഷി വളരുമ്പോൾ അത് ആത്യന്തികമായി GDP വളർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എടുത്താൽ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ആ മൂന്നായിട്ടുള്ള തരംതിരിവ് ഏതൊക്കെയാ? പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, ദ്വിതീയ മേഖല വ്യവസായങ്ങള്, തൃതീയ മേഖല അഥവാ സേവന മേഖല സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ തൃതീയ മേഖലയിൽ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ സേവന മേഖല എടുത്താൽ ഏതൊരു രാജ്യവും വളരെ സമ്പന്നമായി വികസിതമായി പോരുമ്പോഴും അവിടെ ഘടനാപരമായ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ വികസനം സംഭവിക്കുമ്പോൾ കാർഷിക മേഖലയുടെ വിഹിതം കുറയും. വ്യവസായ മേഖലയ്ക്ക് അപ്പോൾ കൂടുതൽ ഊന്നൽ കിട്ടുന്ന ഒരു പ്രവർത്തനം അല്ലെ, ഒരു പ്രവണത ഇവിടെയുണ്ടെന്നുള്ളതാണ്. വികസനത്തിന്റെ പാരമ്യത്തിലെ GDP സേവന മേഖലയുടെ പങ്ക് മറ്റ് മേഖലകളേക്കാൾ വളരെ കൂടിയതായിരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ കാർഷിക മേഖലയുടെ വിഹിതം 59% സേവന മേഖലയുടേത് 28%. എന്നാൽ അത് 91 കാലയളവ് എത്തിയപ്പോൾ സേവന മേഖലയുടെ വിഹിതം 40.58% ഉയർന്നു. 2010-11 ഇത് 62.6% കാണിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര പ്ലാനിംഗ് കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് നോക്കിയാലോ, നമ്മുടെ ഇന്ത്യയില് GDP വളർച്ചാ നിരക്ക് ബ്രിട്ടീഷ് ഭരണകാലത്തെ വളർച്ചാ നിരക്കിനേക്കാൾ വളരെ വളരെ ഉയർന്നു. അപ്പോൾ ഇതിന് കാരണം എക്കണോമിക് പ്ലാനിംഗ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെതായ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെതായ ആ ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നു. ആ കാലഘട്ടത്തിലെ ആദ്യത്തെ 3 ദശകങ്ങളിൽ വളർച്ചാ നിരക്ക് പ്രതിവർഷം 3.5% മാറി എന്ന് പറയുമ്പോഴേക്കോ അതിന്റെ ഏകദേശം 1980 3.5% എന്ന തോതിലാണ് ആ ഒരു പീരീഡിൽ. എന്നെങ്കിൽ അത് വളരെ താഴ്ന്ന നിരക്കാണെങ്കിൽ പിന്നീട് അത് 80s 5%, 90s അത് 6% ഉയർന്നു എന്നുള്ളതാണ്. സമീപ കാലത്തെ ആ ഒരു റെക്കോർഡ് പരിശോധിച്ചാൽ ഇവയെല്ലാം വളരെ കുത്തനെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വികസന മേഖലയുമായി ബന്ധപ്പെട്ട് പ്ലാനിംഗ് കൊണ്ടുവന്നപ്പോഴേക്കും ആ പ്ലാനിങ്ങിന്റെ പ്രധാന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പ്ലാനിങ്ങിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തേതാണ് ഈ പറഞ്ഞ സാമ്പത്തിക വളർച്ച. അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ, അതിനെ നവീകരണം എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ആസൂത്രണത്തിന്റെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണത്തിലൂടെ കൊണ്ട് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ഒരു എയിമായിരുന്നു നവീകരണം അഥവാ ആധുനികവൽക്കരണം എന്നത്. അപ്പോൾ ഇതൊരു പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുമ്പോൾ എന്താ ഉദ്ദേശിച്ചു പോകുന്നത്? നവീകരണം എന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവലംബിക്കപ്പെടുന്ന പുതിയ പുതിയ പ്രവർത്തന ശൈലിയാണ്.
അതാണ് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ പുതിയ പ്രവർത്തന ശൈലി അവലംബിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നത് കൂടി നവീകരണത്തിലെ നമുക്ക് അർത്ഥമായിട്ടെടുക്കാം. പരമ്പരാഗത കൃഷിയേക്കാൾ ഉൽപാദനക്ഷമമാണ് ഇന്നത്തെ ആധുനിക കൃഷി രീതി. എന്താ കാരണം? കാരണം പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന കൃഷി രീതികളല്ല ഇന്ന് ആധുനിക കൃഷി രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നവീകരണത്തിന്റെ ഭാഗമാണ് ഈ ആധുനിക കൃഷി രീതികൾ. പണ്ട് കൈത്തറി ഉപയോഗിച്ച സ്ഥാനത്ത് ഇന്ന് പവർലൂം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷിത്തോട്ടങ്ങളിലും ഫാക്ടറികളിലും സേവന രംഗങ്ങളിലും ഒക്കെ നവീകരണം ഇന്ന് നടത്തി പോരുന്നുണ്ട്. ഇതിന്റെ പരിണിത ഫലമായി ഈ മേഖലകളിലൊക്കെ തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി വന്നത് ഈ നടപ്പിലാക്കി പോകുന്ന പദ്ധതികളെല്ലാം തന്നെ സമ്പത്ത് വ്യവസ്ഥയുടെ നവീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നവീകരണം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? നവീകരണം എന്നാലേ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക, അതേപോലെ തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉൽപാദനത്തെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് നവീകരണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നോക്കിയാൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ ആധുനികവൽക്കരണം എന്ന ആ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു വീക്ഷണഗതിയാണ്. ഈ വീക്ഷണഗതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ആധുനിക സമൂഹങ്ങൾ പണ്ട് കാര്യങ്ങളെ പറ്റി ചിന്തിച്ച പോലെ ആയിരുന്നില്ല. അതായത് പണ്ടത്തെ ഒരു പരമ്പരാഗത സമൂഹമാണ്. ആ പരമ്പരാഗത സമൂഹം ചിന്തിച്ച് പോന്നിരുന്ന കാര്യങ്ങൾ പോലെയല്ല ഇന്നത്തെ സമൂഹത്തിലെ ആളുകളുടെ ചിന്തയും അവരുടെ പ്രവർത്തനങ്ങളും. ഇന്നത്തെ ആളുകളുടെ ചിന്തയും പ്രവർത്തനങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ്. അതായത് പണ്ടിവിടെ ജാതി സമ്പ്രദായം, അയിത്താചരണം, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് തുല്യ പദവി നൽകുക, ഇതൊന്നും സ്ത്രീകൾക്ക് തുല്യ പദവി ഒന്നും നൽകി കൂടാ എന്ന ചിന്തയായിരുന്നു. അതേപോലെ തന്നെ തൊട്ടുകൂടായ്മയും ഇത്തരവുന്ന ജാതി മേൽക്കോയ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പുഴുക്കുത്തുക്കളോടുകൂടിയ പരമ്പരാഗത ഇന്ത്യൻ സമൂഹമാണ് പണ്ട്. അതൊരു പിന്തിരിപ്പ സമൂഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പോൾ ഇന്നതാണോ? ഇന്നതല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ പുഴുക്കുത്ത് വീണ പരമ്പരാഗത സമൂഹത്തിലേക്കാണ് നാം ഒന്ന് നോക്കിയാല് അവിടെ ഉൽപാദനക്ഷമത കുറവായിരിക്കുമെന്ന് തന്നെ വേണം ചിന്തിക്കാൻ. പക്ഷെ ഇന്നത്തെ ആധുനിക സമൂഹങ്ങളിലേക്കാണെങ്കിൽ ഏത് തൊഴിലിനും ആർക്കും കടന്നു വരാൻ, ഏത് തൊഴിൽ സ്വീകരിക്കുവാനും അത് ഉപേക്ഷിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പണ്ടങ്ങനെയല്ല. ചില ജാതി സംബന്ധമായിട്ടുള്ള ചില തൊഴിലുണ്ട്, ആ ജാതി സംബന്ധമായിട്ടുള്ള തൊഴിലേ അവരെടുക്കാൻ പാടുള്ളൂ, മറ്റു തൊഴിലൊന്നും മറ്റാരും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പണ്ട് തുല്യ പദവിയൊന്നും നൽകപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇന്നോ? ഇന്ന് എല്ലാവർക്കും എങ്ങനെയാണ്, തുല്യനീതിയും സമത്വവും എന്ന രീതിയിലുള്ള ആശയമാണ് ഇന്ന് നമ്മുടെ മോഡേൺ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലെ ഉൽപാദനക്ഷമത കൂടിയിരിക്കുമെന്ന് വേണം നാം ചിന്തിക്കാൻ. ഇന്ത്യൻ സമൂഹം ഇപ്പോൾ നവീകരിക്കപ്പെട്ട് പോരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ സഞ്ചരിക്കേണ്ടതുണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, സെൽഫ് റിലയൻസ് അഥവാ സ്വാശ്രയത്വം. സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അന്യരെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചാവുമ്പോൾ, ഇതൊരു വ്യക്തിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്, ഒരു രാജ്യത്തെ സംബന്ധിച്ചാവുമ്പോഴേക്കും ഈ സ്വാശ്രയത്വം എന്നതിന് എന്താ ഉദ്ദേശം, അതിന്റെ അർത്ഥം എന്താ? സ്വന്തം വിഭവ സമ്പത്തിനെ ആശ്രയിച്ച് വികസനം സാധിക്കുക, സ്വന്തം വിഭവ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കുക എന്നതാണ് സ്വാശ്രയത്വം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ വിദേശീയ സാങ്കേതിക വിദ്യകൾ, വിദേശ മൂലധനം തുടങ്ങിയവ, വിദേശ വിഭവങ്ങളെ ആശ്രയിക്കുക ഉണ്ടായിട്ടില്ല. കാരണം വിദേശ ആധിപത്യത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ള നയമാണ് ഇന്ത്യ ഫോളോ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ വിദേശത്തിന്റെ അല്ലെ വിദേശ രാജ്യങ്ങളുടേതായ സാങ്കേതിക വിദ്യയോ വിദേശീയരേതര മൂലധനമോ അങ്ങനെയുള്ള വിദേശ വിഭവങ്ങളെ ആശ്രയിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഏഴ് പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത വസ്തുക്കൾക്ക് എന്ത് ചെയ്യണം? അതായത് ചില വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇറക്കുമതി ചെയ്യും. എന്നാൽ ഇറക്കുമതി ചെയ്യുന്നതിന് പകരമുള്ള വസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇറക്കുമതി ചെയ്യേണ്ട വസ്തുക്കൾക്ക് പകരമായിട്ടുള്ള ബദൽ വസ്തുക്കൾ, അങ്ങനെ ഉള്ള ആ ബദൽ വസ്തുക്കൾ ഉപയോഗിക്കാം എന്നൊരു നയം ഇന്ത്യ സ്വീകരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാം? ഇന്ത്യ ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു പോളിസി സ്വീകരിക്കുകയും ചെയ്തു. പിന്നെന്താ, കൊളോണിയലിസം, അതിനെതിരായ ഒരു സ്വാഭാവിക പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ സ്വാശ്രയത്വ നയം എന്ന് പറയുന്നത്.
നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വ്യാപാരികളുടേതായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയെ രാഷ്ട്രീയമായ അടിമത്തത്തിൽ എത്തിച്ചതെന്നുള്ളതും അത് ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിദേശ സഹായത്തെയും വിദേശ വിഭവങ്ങളെയും ആശ്രയിക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അക്കാലഘട്ടത്തിൽ മടിയായിരുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇന്ത്യ സ്വന്തമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് ഈ സ്വാശ്രയത്വ നയം മുന്നോട്ട് വെച്ചത് അത് നല്ല ഫലമാണുള്ള വാക്യം. അതായത് ഇമ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ അത് കഴിയുന്നത് ഇമ്പോർട്ട് ചെയ്യാതെ അതിന് പകരമുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ കണ്ടെത്തി അവ വികസിപ്പിച്ചു അതിവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന നയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ പരമാവധി ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയം, അതാണ് സ്വാശ്രയത്വ നയം. അത് ഇന്ത്യയിൽ നല്ല ഫലമാണുള്ള വാക്യത്. എന്തെന്നാൽ സ്വാതന്ത്ര്യാനന്തരം അധികം കഴിയുന്ന ിന് മുമ്പ് ഇന്ത്യ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തമായി. അതിങ്ങനെ ഒരു പോളിസി സ്വീകരിച്ചതുകൊണ്ടാണ്. വൈവിധ്യവൽകൃതമായ ഒരു വ്യവസായ സംവിധാനം ഇവിടെ പടുത്തുയർത്തുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചു. മറ്റു മേഖലകളായ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, മാനേജ്മെന്റ് ഇവയിലൊക്കെ ഒട്ടനവധി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള മനുഷ്യ വിഭവങ്ങളുടെ കാര്യത്തിലും ഇന്ത്യക്ക് ഇന്ന് ലോകത്തിൽ രണ്ടാം സ്ഥാനമുണ്ട്. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളായിട്ട് വേണം കണക്കാക്കുക. ഇതൊക്കെ സാധിച്ചെടുക്കാനായിട്ട് നമ്മെ സഹായിച്ചത് ഈ ഒരു പോളിസി, അതായത് സെൽഫ് റിലയൻസ് എന്നൊരു പോളിസി മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് അഭിമാന പുരസ്സരം പറയാം. അടുത്ത ഏറ്റവും ലാസ്റ്റ് എയിം എന്ന് പറയുന്നത്, അതായത് പ്ലാനിങ്ങിന്റെ എയിമില്ലേ, പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിലെ ഏറ്റവും പ്രധാനമെന്ന് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നതാണ് ഇക്വിറ്റി അഥവാ നീതി. എന്തായി അതിനെപ്പറ്റി എന്താ പറയാൻ പറ്റുക? ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നീതി. ഇപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീതി. വളർച്ച, നവീകരണം, സ്വാശ്രയത്വം ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അതിനോടൊപ്പം നിൽക്കുന്ന ഒന്നാണ് നീതി. ഈ നീതിയുടെ അഭാവത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചെന്ന് വരാം, അതേപോലെ തന്നെ ആധുനികവൽക്കരണം നടപ്പാക്കിയെന്ന് വരാം, സ്വാശ്രയത്വവും കൈവരിച്ചെന്ന് വരാം. പക്ഷെ ഇവയൊക്കെ കൈവരിച്ചാലും ഇവിടെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം ദാരിദ്ര്യത്തിലാണ്ട് പോയെന്ന് വരും. അപ്പോഴോ ആ ജനസംഖ്യ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ അത് നീതിയാണോ? അത് അനീതിയാവില്ലേ? അപ്പോൾ ഇതിന് അനീതി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. വളർച്ചയുടെ നേട്ടങ്ങള് ദരിദ്ര ജനങ്ങൾക്കും ലഭ്യമാകുന്നെന്ന് ഉറപ്പാക്കുവാൻ സാധിക്കണം. അങ്ങനെ ഉറപ്പു വരുത്തണം എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരാശയം. അവിടെയാണ് നീതി ഉറപ്പാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതായത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പ്രാഥമിക വിദ്യാഭ്യാസം, ചികിത്സാ സൗകര്യം എന്നിവ ഈ രാജ്യത്തെ ദാരിദ്ര്യ മേഖലയില് അതിന് ഉള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ള ജനവിഭാഗങ്ങൾക്കേവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരനും ഓരോ പൗരനും ലഭ്യമാക്കേണ്ടതുണ്ട്. ഭക്ഷണമായാലും പാർപ്പിടമായാലും അതുപോലെ അടിസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസമായാലും ചികിത്സാ സൗകര്യം ഇവയെല്ലാം ഓരോ പൗരനും അത് ലഭ്യമാക്കേണ്ടതുണ്ട്. അവന് ഇതിനെ ലഭിക്കേണ്ടതായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു ഒരു പൗരനും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നീതി വരുത്തലാണ് ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒരെണ്ണം എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ആസൂത്രണം എന്ന് പറയുമ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എക്കണോമിക് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി, ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളുടെ സെക്കൻഡ് ലെസണുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനെ തുടർന്നുള്ള ലെസൺ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ടീച്ചർ ശശികല.